പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയിൽ ഇൻവെർട്ടർ ഇല്ലാതെ ഒരു ഗ്രൈൻഡർ മിക്സി എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്നും അത്യാവശ്യം തുളയ്ക്കാനുള്ള ഒരു ഡ്രില്ലർ എങ്ങനെ നമുക്ക് 12 വോൾട്ട് ബാറ്ററി പ്രവർത്തിപ്പിക്കാം എന്നുള്ളതാണ് അതിനെ പരിചയപ്പെടുന്നത്. നോക്കാം, ഒന്ന് നോക്കൂ. സാധാരണ ഒരു ചെറിയ 7 ആമ്പിയറിൻ്റെ ബാറ്ററി, അത് ഞാൻ ഇപ്പോൾ തൽക്കാലം അത് വെച്ചതാണ്. ഇപ്പോൾ കുറച്ചുകൂടി ആമ്പിയറിൻ്റെ ബാറ്ററി വെക്കാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു വലിയ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഒരു വണ്ടിയുടെ പഴയ കേട് വന്ന ഒരു ബാറ്ററിയാണ്, എന്നാലും കുറച്ച് ചാർജ് ചെയ്തിട്ടുണ്ട്. 12 വോൾട്ട് എടുത്തു നേരെ. ഇതാണ് ബക്ക് ബൂസ്റ്റ് ബോർഡ്. 12 വോൾട്ട് മുതൽ നമുക്കിതിൽ സെറ്റ് ചെയ്യാം, 120 വോൾട്ട് വരെ സെറ്റ് ചെയ്യാം. നോക്കൂ നിങ്ങൾ, ഇപ്പോൾ 120-ൽ കിടക്കുന്നത്. 15 ആമ്പിയർ വരെ കറണ്ട് എടുക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ് ഈ ബോർഡ്. ഈ ബോർഡിനെ പറ്റി ഇത് ഓൺലൈനിൽ വരുത്തിയതാണ്, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ കൊടുത്തു. 12 വോൾട്ട് നേരെ ഈ ബാറ്ററി നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് ഇതാ നോക്കാം, നമുക്ക് എന്താണ് ഈ ഔട്ട്പുട്ടിലുള്ളത് എന്ന് നോക്കാം. ഓക്കെ, 119-120 വോൾട്ട്. ആദ്യം നമുക്ക് ഒരു 220-ലൊക്കെ വർക്ക് ചെയ്യുന്ന 120 വോൾട്ട് ഡി സി ആയിരിക്കും കേട്ടോ. 120 വോൾട്ട് ഡി സി, ഇത് നമുക്ക് 220 വോൾട്ടിലെ സാധാ പിന്നെ എ സി ബൾബ്. സെയിം ശരിക്കും 220-ലെ നടത്തുന്നത് തന്നെ കത്തുന്നുണ്ട്, കാരണം ബൾബുകളൊക്കെ 110 ആയാലും വർക്ക് ചെയ്യുമല്ലോ, പകുതി വോൾട്ടിലും വർക്ക് ചെയ്യുമല്ലോ. അപ്പോൾ ഇത് 120 വോൾട്ടിൽ കൊടുത്തു. ചാർജ് കമ്മിയുണ്ട് ഇതിൽ. ഞാനിത് വേറൊരു ബാറ്ററി വെക്കുകയാണ്. ഞാൻ ഇത് മുട്ടും അതായത് ഇവിടെ അങ്ങനെ വെച്ചിട്ടുള്ളത്, കാരണം ഇൻ കേസ് പൂട്ടി പൊട്ടിയാൽ ബാറ്ററി ഷോർട്ടാവും. ഓക്കെ, നമുക്ക് ആ ബാറ്ററി ചാർജ് ഉണ്ടാ നോക്കാം. കട്ട് ഓഫ് ആവണില്ലല്ലോ. ഓക്കെ, 120 വോൾട്ടിൻ്റെ ഉണ്ട്. അപ്പം ഈ വലിയ ബാറ്ററി ചാർജ് ഇല്ലയെന്ന് മനസ്സിലായി. അവിടെ കേട്ടെ, അത്യാവശ്യം ചാർജുള്ള ഇപ്പോൾ ഇതിൽ തന്നെയാണ്. ഇനി നമുക്ക് എന്താ അത്യാവശ്യ കാര്യത്തിന് നമുക്കൊരു ഡ്രില്ലർ, ഒരു ചെറിയൊരു തുളയൊക്കെ തുളക്കണമെങ്കിൽ ഒരു ബാറ്ററി തന്നെ ആവാമല്ലോ. എന്താ രണ്ടും കൂടി തൊട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ ഷോക്ക് ഉണ്ടാവും, എന്നാൽ നേരിത്തെ ഷോക്ക് ഉണ്ടാവും. 110 വോൾട്ട് ഡി സി ആണ്, ശക്തി പോരാ. ചെറിയ മരമൊക്കെ തുളക്കാൻ യൂസ് ചെയ്യാം. ഓക്കെ, ചെറിയ വക തുളകളൊക്കെ നമുക്കിതുപോലെ തുളക്കാമെന്ന് മനസ്സിലായി. ഇനി ചെയ്യാൻ പോണത് നമുക്ക്, നമുക്കൊരു മിക്സി അത്യാവശ്യ സാധനങ്ങൾ അടിക്കുന്ന ഒരു 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 മിക്സിക്ക് നോക്കാം. നമുക്ക് കൊടുക്കുന്നില്ല, നമുക്ക് നോക്കട്ടെ. അതിൽ തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇതാ നോക്കിക്കോളി. തേങ്ങ അടിയില്ല, ബാക്കിയുള്ള വെച്ചു. പുറത്തു പോകും, പുറത്തു പോകും, പുറത്തു പോകും. കണ്ടല്ലോ, തേങ്ങയ്ക്ക് കുറേ സമയമെടുക്കും. പിന്നെ മറ്റുള്ള ജ്യൂസ്, ഒരു മുട്ടടിക്കാൻ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് ചെറിയ എമർജൻസി കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റും. നോക്കിക്കോളി, ഇതാ എൻ്റെ സ്പീഡ് ഇങ്ങനെ തന്നെ കാണാൻ പറ്റും. നോക്കൂ നിങ്ങൾ, ഇതൊരു 12 വോൾട്ട് ഒരു ചെറിയ ബാറ്ററിയിലാണ് ഈ ഒരു പ്രവർത്തനം. അതാണ് ബക്ക് ബൂസ്റ്റ് കൺവെർട്ടർ. ഇൻപുട്ടിലേക്ക് ഡി സി 12 വോൾട്ട്, ഒരു 10 വോൾട്ട് വരെ ഇൻപുട്ട് കൊടുത്താൽ മതി. 10 ഔട്ട്പുട്ട് നിങ്ങൾക്ക് 120 വോൾട്ട് വരെ സെറ്റ് ചെയ്യാനുള്ള, 15 ആമ്പിയർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ പുറത്തുണ്ട്. പിന്നെ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ, ഓവർലോഡ് പ്രൊട്ടക്ഷൻ, ഇതൊക്കെ ഇതിനകത്തുണ്ട്. ഈ ഒരു ബോർഡ് മാത്രം മതി. ഇതുപയോഗിച്ച് നമുക്ക് ഒരുപാട് പവർ സപ്ലൈയൊക്കെ നിർമ്മിക്കാം. ഒരു പെട്ടിയിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ലാബിൽ, വീട്ടിലാവശ്യമുള്ള 12 വോൾട്ട്, 20 വോൾട്ട്, 40 വോൾട്ട് ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ എന്തൊക്കെ ആവശ്യത്തിനൊക്കെ ഇത് ഉപയോഗിക്കാം. ഇൻപുട്ടിലേക്ക് ഏതെങ്കിലും ഒരു അഡാപ്റ്റർ, ഒരു 12 വോൾട്ടിൻ്റെ 24-ൻ്റെ 30 എത്രയാണോ ഇൻപുട്ടിലേക്ക് നിങ്ങൾക്ക് 85 വോൾട്ട് വരെ ഇൻപുട്ട് കൊടുക്കാം. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ 110 വരെ കൊടുക്കാം, 110 വോൾട്ട് വരെ ഇൻപുട്ട് കൊടുക്കാം. ഔട്ട്പുട്ട് നിങ്ങൾക്ക് 120 വോൾട്ട് വരെ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇൻപുട്ടിൽ ഇനി ഒരു 12 വോൾട്ട് ആണെങ്കിൽ പോലും ഔട്ട്പുട്ടിൽ നിങ്ങൾക്ക് 120 വോൾട്ട് കിട്ടും. അതാണ്, ഇപ്പോൾ 119.9 നോക്കിക്കോളി, അത്ര വോൾട്ട് ഔട്ടുണ്ട്. മാക്സിമം 15 ആമ്പിയർ. അപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ മതി. പക്ഷേ ഇത് ഡി സി ആണ് എന്ന കാര്യം മറക്കരുത്. മിക്സർ എന്ന് പറയുന്ന സാധനം ഡി സിയിലും എ സിയിലും ഓടും, അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഓടിച്ചുള്ളത്. ഈ ഡ്രില്ലർ എന്ന് പറയുന്ന സാധനം എ സിയിലും ഡി സിയിലും ഓടും. ഇതൊക്കെ ആവശ്യത്തിനുള്ള ചെറിയ ചെറിയ പരിപാടികൾക്കൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
ഇനി ഞാൻ ഇതിലേക്ക് നേരെ സോളാർ പാനൽ കൊടുത്തിട്ട് നമുക്ക് എന്തൊക്കെ ഔട്ട്പുട്ട് കിട്ടുമെന്നൊന്ന് പരിശോധിക്കുകയാണ്. ഇതേ പ്രവൃത്തി നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇതാ ഇത് ഡിസ്കണക്ട് ചെയ്യാണ്, ബാറ്ററി ഞാൻ ഒഴിവാക്കുകയാണ്. ബാറ്ററി ഒഴിവാക്കിയിട്ട് നമുക്ക് ഞാനൊരു സോളാർ പാനൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതാ ഇപ്പോൾ വെയിൽ വരട്ടെ, അതായത് കണക്ട് ചെയ്തിടാം. വെയിൽ വന്നാൽ സുഖമായിട്ട് എത്രത്തോളം കിട്ടും? ഈ സോളാർ പാനൽ 260 വാട്ട്സാണ് കേട്ടോ, 260 വാട്ട്സാണ്. ഇത് പോളിയാണ്, 60 സെല്ലിൻ്റെ ആണ്. എന്ന് വെച്ചാൽ 37 വോൾട്ടൊക്കെ എനിക്ക് ഔട്ട്പുട്ട് കിട്ടും, 37 വോൾട്ട് ഡി സിയെ കിട്ടുള്ളൂ. മാക്സിമമാണ് 37 വോൾട്ട് ഇവിടെ ഉണ്ടാവും. പോളി ക്രിസ്റ്റലാണ്, മോണോ പെർക്കോ മോണോ അല്ല. മോണോക്കണി 72 വോൾട്ട് വരെ, സോറി 44 വോൾട്ട് വരെ കിട്ടും, 72 സെല്ല് ഉണ്ടാവും. ഇതൊരു 37 വോൾട്ട് വരെ കിട്ടുള്ളൂ, ഇതിൽ 60 സെല്ലേ ഉള്ളൂ. 260 വാട്ട്, 260 വാട്ട് ലൈവിൽ ഒരു 150 കിട്ടുള്ളൂ. അത്യാവശ്യം ഒരു ഡ്രില്ലർ തുളയ്ക്കാനോ ഒരു മിക്സി ഓടിക്കാനോ പകൽ നേരത്ത് ബാറ്ററി ഇല്ലാതെ തന്നെ നമുക്കിത് നേരിട്ട് എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നുള്ളതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് പിന്നെ ഷോക്ക് അടിക്കൊന്നുമില്ല, കാരണം വളരെ ചെറിയ 30-37 വോൾട്ട് ആകെ മാക്സിമം ഇന്ന് വരുള്ളൂ. നല്ല കണക്ടറൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാട്ടോ. ഇപ്പോഴും അതിൻ്റെ ഇൻപുട്ടിൽ 120 തന്നെയാണ്. അപ്പോൾ ഈ സോളാറിൻ്റെ പാനലിൽ നിന്ന് ഇനിയിപ്പോൾ 35, 30, 40, 20 ഇങ്ങനെ താഴോട്ട് വന്നാലും ഔട്ട്പുട്ട് 120 കിട്ടുകൊള്ളു. പക്ഷെ കറണ്ട് കിട്ടണമെങ്കിൽ ഇതിൽ നിന്നും പൂർണ്ണമായും വെയിൽ കിട്ടിയ നേരത്തെ തന്നെ പറ്റൂ. ഇപ്പോൾ വെയിൽ കമ്മിയാണ്, ഇപ്പോൾ വെയിൽ വരട്ടെ, ഒന്ന് ഓണാക്കി കാണിക്കും. അത് കുറച്ച് വെയിൽ വന്നിട്ടുണ്ട്. നമ്മളെ ഇനി ഇതൊന്ന് നേരെ കൊടുത്തു കേട്ടോ, കൊടുത്തു നോക്കൂ. പോരാ വെയിൽ, പോരാ വെയിൽ വരട്ടെ. വർക്കേണ്ട് വെയിൽ പോരാ, ഒത്തുകൂടി വെയിൽ വരട്ടെ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ അത് ഇങ്ങനെ പരത്തിയിട്ടാണ്. എന്നാലും അവിടെ നിഴലൊക്കെ ഉണ്ട്, ചെറിയൊരു വെയിലേ ഉള്ളൂ. എങ്കിലും നമുക്ക് ആ 24 വോൾട്ടിൻ്റെ പാനലിൽ അത്യാവശ്യം ചെറിയ കാളയൊക്കെ നോക്കാം. വലിയ ലോഡൊന്നും എടുക്കില്ല. മരം അതുപോലെ നമുക്കൊരു മരമൊക്കെ അങ്ങനെ ഇറക്കാം. കാരണം ഇത് 600 വാട്ട്സാണോ നോക്കൂ നിങ്ങൾ, 600 വാട്ട്സ്, 600 വാട്ട്സിൻ്റെ ഒരു ഡ്രില്ലറാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഇതിന് പരമാവധി അത് 260 വാട്ടാണ് പാനൽ. അതിന് കിട്ടുകയാണെങ്കിൽ ഒരു 150 ലൈവ് കിട്ടുള്ളൂ. അപ്പോൾ ചെറിയ കാര്യങ്ങൾക്കൊക്കെ അടിക്കാം നമുക്ക്. അപ്പോൾ ഇൻപുട്ടിൽ എത്ര വോൾട്ടേജ് കൂടിയാലും കുറഞ്ഞാലും ലോ വോൾട്ട് 50 വാട്ട് 100 വാട്ട്സൊക്കെ നേരിട്ടൊരു ലോഡ് കൊടുക്കാൻ ഇത് മതി. ഇപ്പോൾ 120 വാട്ട്, 120 വോൾട്ട് ഔട്ട് കിട്ടുന്നുണ്ട്. ലൈവായിട്ട് മിക്സി സോളാറിലാണ് ണ്ടല്ലോ. ലോഡിൽ 97 വോൾട്ട് ഉണ്ട് കേട്ടോ. ഒരു മിക്സി എ സിയിലും ഡി സിയിലും വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഇതെന്ന് മനസ്സിലാവുന്നത്. നോക്കാം, നമുക്ക് ഡി സി വോൾട്ടാണ് ഞാനിപ്പോൾ പരിശോധിക്കാൻ പോകുന്നത്. ഈ മൾട്ടിമീറ്ററിൽ ഡി സി, ഇതാ ഡി സി 200 വോൾട്ട് റേഞ്ചിലിട്ടു. ഡി സി 200 നോക്കിക്കോളി, 120 വോൾട്ട് ഡി സിയിലാണ് കിടക്കുന്നത്. ഉണ്ടല്ലോ 120 വോൾട്ട് ഡി സി. ഇൻപുട്ട് നോക്കാം നമുക്ക് എത്രയാണെന്ന്, നോക്കിക്കോളൂ. ഒരു 34 വോൾട്ട് സോളാറിൽ നിന്ന് കിട്ടുന്നത്, 33 വോൾട്ട് 34 വോൾട്ടാണ്. ഔട്ടിൽ 120 വോൾട്ട് ഡി സി. അപ്പോൾ ഇൻപുട്ടിൽ നമ്മൾ 12 വരെ ആയാലും വർക്ക് ചെയ്യുമെന്നർത്ഥം.
പക്ഷേ എടുക്കാനുള്ള വാർഡ്സ് ഇൻപുട്ടിൽ കൊടുക്കണം ഈ ഒരു ബോർഡ് 900 വാർഡ്സ് വരെ വർക്ക് ചെയ്യുന്ന ഒരു ബോർഡാണത് 900 വാർഡ്സ് ടോട്ടൽ അപ്പോൾ അതിനനുസരിച്ചുള്ള ആമ്പിയർ 15 ആമ്പിയർ മാക്സിമം ഇൻപുട്ടിൽ എടുക്കുകയുള്ളൂ ഔട്ടായാലും 15 ആമ്പിയർ മാക്സിമം കപ്പാസിറ്റി ഇതിന് 15 ആമ്പിയർ ആണ് ഇത് പിന്നെ വേറെ ഒരുപാട് പർപ്പസിന് ഇത് ഉപയോഗിക്കാം ഇത് അറിയാവുന്നവർക്ക് ഏതായാലും ഇതിൻ്റെ ഇതുവാണെങ്കിൽ ഓൺലൈനിൽ വരുത്താം അതിൻ്റെ ആമസോണിലെ ലിങ്ക് ഞാൻ ഇട്ട് തരാം താല്പര്യമുള്ളവർക്കൊക്കെ പരീക്ഷണങ്ങളൊക്കെ നടത്താം പഠിക്കുന്ന സോളാർ ടെക്നോളജി പഠിക്കുന്ന ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് ഒരുപാട് പരീക്ഷണത്തിന് പറ്റും ഇത് ബാറ്ററി ചാർജ് ചെയ്യാനും വോൾട്ടേജ് ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ ഇത് ഉപയോഗിക്കാം ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഒക്കെ ഉണ്ട് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഒക്കെ ഇതിനകത്തുണ്ട് ഓക്കെ അപ്പോൾ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലായത് ഈ മിക്സി എങ്ങനെ എ സി ഡി സി എന്നുള്ളത് നിങ്ങളെ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി ഒരു പരീക്ഷണം നടത്തുകയാണ് നോക്കിക്കോളി ഇതുപോലെ 12 വോൾട്ടാണ് ഞാൻ അതിലേക്ക് കൊടുക്കുന്നത് അതൊക്കെ മാറ്റി വെക്കാം ഇരു മിക്സിയിലേക്ക് നേരെ ഒരു ഡി സി 12 വോൾട്ട് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കിക്കോളി നോക്കിക്കോളൂ ഉണ്ടോ മിക്സിയാണ് ഓടുന്നത് 12 വോൾട്ട് ഡി സിയിലാണ് ആ മിക്സി ഓടുന്നത് കാര്യങ്ങൾ പഠിക്കാൻ ഇതിലപ്പുറം ഒരു തെളിവ് എന്താണ് അപ്പോൾ എങ്ങനെ ഇത് ഓടുന്നു ചോദിച്ചാൽ അതാണിത് ഇതിലുള്ളിൽ ആർമേച്ചർ കോയിലൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ഡി സിയിലും വർക്ക് ചെയ്യും എ സിയിലും വർക്ക് ചെയ്യുമെന്നിപ്പോൾ നിങ്ങൾ കണ്ടു അപ്പോൾ ഒരു മിക്സിയൊക്കെ റിപ്പയർ ചെയ്യുന്ന നേരത്തൊക്കെ നമുക്ക് ഇത് തിരിയുന്നുണ്ടോ നോക്കാം കറണ്ടിലാണ് കുത്തേണ്ട ആവശ്യമില്ല അപകടം ഷോർട്ട് സർക്യൂട്ട് ഒന്നും ഉണ്ടാവില്ല നേരെ ഒരു ബാറ്ററി കൊടുക്കണം അല്ലെങ്കിൽ ഒരു 12 വോൾട്ടിന് നല്ലൊരു അഡാപ്റ്റർ കൊടുത്താൽ ഇത് മെല്ലെ ഇങ്ങനെ തിരിയും അതേപോലെ തന്നെ ഡ്രില്ലറൊക്കെ റിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കണം ഇത് വർക്ക് ചെയ്യോ ഇല്ലയെന്ന് വെറുതെ കറണ്ട് കൊണ്ട് ഇട്ട് കുത്തി ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കി അപകടം ഉണ്ടാക്കി ഷോക്ക് അടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇതിനും ഇതുപോലെ പ്ലസ് മൈനസ് ഒന്നും നോക്കണ്ട നേരെ ഷോക്ക് അടിക്കില്ലല്ലോ നേരെ അങ്ങ് കൊടുക്കണേ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ ഇതിപ്പോൾ ഗീറിലൂടെയാണ് തിരുന്നത് അതുകൊണ്ടാണ് 12 വോൾട്ടിലാണ് അഥവാ മോട്ടർ ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാണിച്ചു എന്ന് മാത്രമാണ് അല്ലാതെ ഡ്രില്ല് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഉണ്ടോ അതിനർത്ഥം ഇതൊക്കെ 12 വോൾട്ടിലും വർക്ക് ചെയ്യും അഥവാ ഇതിൻ്റെ ഡി സിയിലും ഇത് വർക്ക് ചെയ്യുമെന്ന് കാണിക്കുകയാണ് മിക്സൊക്കെ വളരെ സ്മൂത്തായിട്ട് ഓടുന്നുണ്ട് കാരണം വലിയ ലോഡില്ല ഇതിന് ഭയങ്കര ലോഡാണ് ഇത് 600 വാട്ട്സാണ് ഇതെത്ര വാട്ട്സാണ് ഇതും ഏറെക്കുറെ 500-400 ഒക്കെ ഉണ്ടാവാറുണ്ട് 600 വാട്ട്സൊക്കെ തന്നെയാണ് ഇതിനും വരിക പക്ഷെ അതൊക്കെ ലോഡിലാണ് അത്രയും വാട്ട്സ് എടുക്കൽ ലോഡില്ലാതെ അത്രയും വാട്ട്സ് എടുക്കില്ല അപ്പോൾ ചെറിയ പർപ്പസിനൊക്കെ പറ്റുന്ന ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡി സിയിലും എ സിയിലും മിക്സി വർക്ക് ചെയ്യുന്നു ഡ്രില്ലറും എ സിയിലും ഡി സിയിലും വർക്ക് ചെയ്യുന്നു ഡി സി നേരിട്ട് 220 വോൾട്ട് കൊടുത്താൽ ഇത് വർക്ക് ചെയ്യും സൂപ്പറായിട്ട് വർക്ക് ചെയ്യും ഇപ്പോൾ നമ്മൾ 120 വോൾട്ടാണ് കൊടുത്തിട്ടുള്ളത് 220 വരെ ഇങ്ങനെ കൊടുക്കാം ഒരു 200 വരെ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് സാധാരണ 240 വോൾട്ട് 240 വോൾട്ട് എ സിയിൽ വർക്ക് ചെയ്യുന്ന ആ പെർഫോമൻസ് കിട്ടും ഒരു 200 വോൾട്ട് എത്തിയാൽ തന്നെ അതുകൊണ്ട് 240 ഡി സി ആണ് കൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ല ഏതായാലും ഇനി അടുത്ത പരിപാടിയിലൂടെ നേരെ സോളാർ പാനലിൽ നമുക്ക് 220 ഒക്കെ ഡി സി എടുത്തിട്ട് ഇത് എങ്ങനെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ഈ ബക്ക് ബൂസ്റ്റ് ഇല്ലാതെ തന്നെ അടുത്ത എൻ്റെ വീഡിയോ ശ്രദ്ധിക്കാം ബാക്കി വിശദവിവരം പിന്നെ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ യൂട്യൂബിൻ്റെ താഴെ ഫേസ്ബുക്കിൻ്റെ താഴെ ഉണ്ടാകും പിന്നെ ഓൺലൈൻ ക്ലാസ് എല്ലാ വെള്ളി ശനി ദിവസങ്ങളിലും രാത്രി 9 മണിക്ക് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ ഇതിൻ്റെ സംശയം ചോദിക്കാനൊക്കെ പങ്കെടുക്കുക അതിൻ്റെ ക്ലാസ്സിൻ്റെ ഒരു ചെറിയ ലിങ്ക് പിന്നെ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഇടുന്നുണ്ട് ഇത്തരം വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ചാനലിലൊക്കെ ഇതുപോലത്തെ വീഡിയോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് നിങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും അടുത്ത പുതിയ വീഡിയോസ് സോളാറിനെ കുറിച്ചുള്ളതായിരിക്കും ഇൻഷാ അള്ളാ വീണ്ടും കാണാം ബൈ ബൈ